Hi friends, welcome to Mumu's Craft Trainer. Acrylic paints in the bottle use cute title message bottles engane cheyyanana namukinu nokka idu cheyanayitte acrylic paint bottles okke njan wash cheythu dry cheythu eduthu vechirikkuvana idu bottle like oppichu kodukkanulla messages njan print out eduthathana njan ivide print out eduthirikkuna photo glossy paper lana ningalde kayile edu paper aanu ulla nu cheynjal adile print out edukkavunnathana Print out the paper and then Yanipo messages the cut the radiac at the trunder. In either Namka, bottle in Ulilake, Otichodka. Select the image in Mudlake, the bowl of gum at the session, bottle in Ulilake, Otichodka. Either bowl, bottle in Ulilake, bubbles on the land, messages on Otichodka. Here the message Otichi in the trunder. Either bowl, Ella bottles in message Otichi, Alpanera. We will try to get the message. ഈ ബോട്ടിൽ ദേ ഞാൻ ഫില്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ അടുത്തുള്ള കുറച്ച് ബീഡ്സും ബട്ടൺസും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ദേ ഞാൻ ഫില്ല് ചെയ്ത് കഴിഞ്ഞു ഈ ബോട്ടിൽ ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഇതുപോലെ ന്യൂസ് പേപ്പർ യൂസ് ചെയ്ത് സ്റ്റിക്സ് ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ മാഗസിൻ പേപ്പറിൻ്റെ സ്റ്റിക്സ് ആണ് ഇതുപോലെ മാഗസിൻ പേപ്പറും ന്യൂസ് പേപ്പറും യൂസ് ചെയ്ത് സ്റ്റിക്സ് ഉണ്ടാക്കിയിട്ട് അതിനെ ഇതുപോലെ മുറിച്ചെടുത്ത് അതാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി അതിലേക്ക് അല്പം ഗ്ലിറ്റർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ബോട്ടിലും ഫില്ലായിട്ടുണ്ട് അടുത്ത ഈ ബോട്ടിൽ ഞാൻ ഫില്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പല ടൈപ്പിലുള്ള ഈ കാണുന്ന റംഗോലി പൗഡേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഇതുപോലൊരു കുഞ്ഞു ഫണല് ബോട്ടിലിനുള്ളിലേക്ക് പേപ്പർ ഫണലാണിത് ബോട്ടിലിനുള്ളിലേക്ക് വെച്ചിട്ട് ഓരോരോ കളർ പൗഡേഴ്സ് നമ്മൾ ലെയേഴ്സ് ആയിട്ട് ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ബോട്ടിലിൻ്റെ വക്ക് വരെയും നമ്മൾ ദേ ഇതുപോലെ പൗഡർ ഇട്ട് കൊടുക്കണം ദേ ഇതുപോലെയാണ് ലെയേഴ്സ് ഫോം ചെയ്ത് വരുന്നത് ഒരു ബോട്ടിൽ നമ്മൾ മെസ്സേജ് ഒന്നും ഒട്ടിക്കാതെ മാറ്റി വെച്ചിരുന്നു ഇനി ഈ ബോട്ടിലേക്ക് നമുക്ക് മെസ്സേജ് ഒട്ടിച്ചു കൊടുക്കാം ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് ഈ ബോട്ടിലേക്ക് നമ്മൾ മെസ്സേജ് ഒട്ടിച്ചു കൊടുക്കുന്നത് ഡ്യൂസർ യൂസ് ചെയ്തിട്ട് ഡ്രോപ്പിലേക്ക് നമ്മൾ മെസ്സേജ് ഇതുപോലെ വെച്ചു കൊടുക്കുക ഇനി ബോട്ടിലിനുള്ളിൽ ബാക്കിയുള്ള പോർഷനിൽ നമ്മൾ ബോട്ടിലിന് അടിഭാഗത്തായിട്ട് ഫെവിക്കോൾ ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്ത ഫെവിക്കോളിന് പുറത്തേക്ക് ഞാൻ അല്പം ട്രീ പൗഡർ ഇട്ട് കൊടുക്കുകയാണ് ഗ്രാസ് പൗഡർ ട്രീ പൗഡർ എന്നൊക്കെ പറയും ഇതിന് വേറെന്തോ ക്രാഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ മേടിച്ചതാണ് നിങ്ങളുടെ കയ്യിൽ ഈ ട്രീ പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉളൺ ത്രെഡ് കട്ട് ചെയ്ത് കുഞ്ഞു പീസാക്കി ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതിയാവും എന്നിട്ട് നമ്മുടെ ബ്രഷിൻ്റെ ബാക്ക് സൈഡ് യൂസ് ചെയ്ത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക മെസ്സേജ് ഹൈഡ് ആവുന്നുണ്ടോ എന്ന് നോക്കുക അങ്ങനെയാണെങ്കിൽ ആ ഏരിയ ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ അവിടുത്തെ ഗ്രാസ് കുറച്ച് റിമൂവ് ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള ആർട്ടിഫിഷ്യൽ കുഞ്ഞു ഫ്ലവേഴ്സ് നമുക്ക് ക്രാഫ്റ്റ് ഷോപ്പുകളിൽ മേടിക്കാനായിട്ട് അവൈലബിൾ ആണ് ഇത് തീരെ കുഞ്ഞു ഫ്ലവേഴ്സ് ആണ് വളരെ കുഞ്ഞു ഫ്ലവേഴ്സ് ആണ് അപ്പോൾ നേരത്തെ ഇട്ട ട്രീ പൗഡറിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ ഫ്ലവേഴ്സ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അതിനെ ഓരോ ഫ്ലവേഴ്സായിട്ട് എടുത്ത് ഫെവിക്കോൾ അതിൻ്റെ അടിയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഈ ടീസർ യൂസ് ചെയ്ത് വെച്ചു കൊടുക്കുക ഇങ്ങനെ ട്രീ പൗഡറിന് പുറത്ത് അങ്ങും ഇങ്ങുമായിട്ട് നമ്മൾ ഫ്ലവേഴ്സ് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ പുല്ലിന് പുറത്ത് ഫ്ലവേഴ്സ് പിടിച്ചു നിൽക്കുന്ന ഒരു അപ്പിയറൻസ് നമുക്ക് കിട്ടും ഇനി ഈ ബോട്ടിൽസിലേക്ക് നമുക്ക് ക്യാപ്സ് വെച്ച് കൊടുക്കാം അതിനായിട്ട് ഇതുപോലെ വുഡ് ക്യാപ്സ് കളർ ചെയ്ത് എടുക്കുക ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന അക്രിലിക് കളർ തന്നെയാണ്
ബോട്ടിലേക്ക് ക്യാപ്പ് നമ്മളിങ്ങനെ വെച്ചു കൊടുക്കുമ്പോൾ ക്യാപ്പ് ടൈറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടോ എന്ന് നോക്കുക. ഈ ബോട്ടിലിപ്പോൾ ക്യാപ്പ് നന്നായിട്ട് ടൈറ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ബോട്ടിലിനേക്കാളും അല്പം ഉയർന്നും തന്നെയാണ് ഇരിക്കുന്നത്. ഇവിടെ ഈ ബോട്ടിലിൻ്റെ കാര്യത്തിൽ ബോട്ടിലിൻ്റെ വായവട്ടം വലുതും കോർക്ക് ചെറുതുമാണ്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗ്ലൂഗൺ യൂസ് ചെയ്തിട്ട് ഇതുപോലെ രണ്ട് പേപ്പർ പീസുകൾ ബോട്ടിലിൻ്റെ നെക്ക് പോർഷനിൽ അകത്തായിട്ട് നമ്മൾ വെച്ചു കൊടുക്കണം. ഇതുപോലെ ബോട്ടിലിന്റെ നെക്കില് രണ്ട് പീസ് പേപ്പർ രണ്ട് ഭാഗങ്ങളിലായിട്ട് ഗ്ലൂഗൺ വെച്ച് ഒന്ന് വെച്ചു കൊടുക്കുക. എന്നിട്ടാണ് നമ്മൾ കോർക്ക് ഇതുപോലെ വെച്ചു കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നല്ല ടൈറ്റ് ആയിട്ട് ഇരിക്കും. ഇപ്പോഴും കോർക്ക് ഇതുപോലെ ബോട്ടിലിന്റെ നെക്കിന് മുകളിലായിട്ട് അല്പം ഉയർന്നു നിൽക്കുന്നതാണ് കൂടുതൽ കാണാൻ ഭംഗിയുണ്ടാവുക. എല്ലാ മെസ്സേജ് ബോട്ടിൽസിലും ഇതിവിടെ കോർക്കെല്ലാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ നെക്ക് പോർഷനിൽ ത്രെഡ് ചുറ്റിക്കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ചുറ്റിക്കൊടുക്കാൻ പോകുന്നത് പേപ്പർ ത്രെഡാണ്. നിങ്ങളുടെ കയ്യിൽ ഏത് ത്രെഡാണോ ഉള്ളത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ത്രെഡ് ചുറ്റി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഗ്ലൂ ഗൺ യൂസ് ചെയ്യാം. ബാക്കി പോർഷൻസിൽ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് ചുറ്റിക്കൊടുത്താൽ മതിയാവും. ഇതിനുശേഷം ഒരു കോട്ട് ഫെവിക്കോള് കോർക്കിനും ചുറ്റിയിരിക്കുന്ന ത്രെഡിനും മുകളിലായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത് ഉണങ്ങിയതിന് ശേഷം ഒരു കോട്ട് വാർണിഷും അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മൊത്തത്തിൽ നല്ലൊരു ഗ്ലോസി എഫക്ട് ഡ്രൈ ആയി കഴിയുമ്പോഴേക്കും ഉണ്ടാവും. മെസ്സേജ് ബോട്ടിൽസിലെല്ലാം തന്നെ വാർണിഷ് കോട്ട് അപ്ലൈ ചെയ്ത് അതും ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഭംഗി അല്പം കൂടി കൂട്ടാനായിട്ട് ഇതുപോലുള്ള ചില ആക്സസറീസ് ഒന്ന് വെച്ചു കൊടുക്കാം. ഇത് നമ്മുടെ റിബൺ ബട്ടർഫ്ലൈസ് ആണ്, ഇത് കുറച്ച് ഫ്ലവേഴ്സ് ആണ്. ഇതെല്ലാം നമുക്ക് റെഡിമെയ്ഡ് വാങ്ങാനായിട്ട് അവൈലബിൾ ആണ്. ഉണ്ടാക്കി വെക്കാൻ അറിയാവുന്നവർക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇത് ഞാൻ ഇതിൽ ചുറ്റാൻ യൂസ് ചെയ്തിരുന്ന സെയിം ത്രെഡ് തന്നെ ഞാനൊന്ന് റോൾ ചെയ്ത് എടുത്തതാണ്. ഇതും കട്ട് ചെയ്ത് നമുക്കിതിൽ വെച്ചു കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ ഓരോ ബോട്ടിൽസും നമ്മളൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിലുള്ള എന്ത് അക്സസറീസ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ മെസ്സേജ് ബോട്ടിൽസ് എല്ലാം ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ എന്നോട് ചോദിക്കുക. ഇത് എൻ്റെ ഫസ്റ്റ് വീഡിയോയാണ്, അതുകൊണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തിക്കഴിഞ്ഞാൽ തുടർന്ന് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ, ബൈ ബൈ.